ആലുവയിലേക്കാണ്. ആലുവയിൽ വൻ ലഹരി മരുന്ന് വേട്ടയാണ് നടന്നിരിക്കുന്നത്. 3 കിലോഗ്രാമിലധികം വരുന്ന MDMA എക്സൈസ് പിടിച്ചെടുത്തു. പുതുവത്സര ആഘോഷങ്ങൾക്കായി ദില്ലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ലഹരി മരുന്ന്. കൃഷ്ണേന്ദുവാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുക. കൃഷ്ണേന്ദു. ആലുവ റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ 2 യുവാക്കളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ 3 കിലോയിലധികം 3.5 കോടി രൂപയോളം വില വരുന്ന MDMA പിടിച്ചെടുത്തിരിക്കുന്നത്. പാനിപ്പൊരിയുടെ പാക്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലും ജ്യൂസിൻ്റെ പാക്കിൻ്റെ താഴ്ഭാഗം പൊളിച്ച് ജ്യൂസ് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം അതിനുള്ളിൽ നിറച്ച നിലയിലുമാണ് MDMA കടത്തിയിരുന്നത്. ഇവർ നേരത്തെ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് സംശയമുള്ളത്. മംഗള എക്സ്പ്രസിൽ ഡൽഹിയിൽ നിന്ന് വരികയായിരുന്നു അത്ലറ്റാണ് ഇതിലൊരാൾ, സൈനുദ്ദീൻ. രണ്ടുപേരാണ് പിടിയിലായത്. ഇതിലൊരാൾ അത്ലറ്റ് ചാമ്പ്യൻ ആയിരുന്നു. അവിടെ പരിശീലനത്തിനായി പോയി തിരിച്ചു വരുന്ന വഴിയാണ് കടത്തിയിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രണ്ടുപേരും കൊടുങ്ങല്ലൂർ സ്വദേശികളാണ്. എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇതിൻ്റെ സോഴ്സ് അറിയുന്നതിനായി ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തുകയാണ്. നടത്തും തൃശ്ശൂർ ഇൻ്റലിജൻസ് ഇൻസ്പെക്ടർ മനോജ് കുമാറും സംഘവും തിന്നും കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ശരി, കൃഷ്ണേന്ദുവാണ് ആലുവയിലെ MDMA വേട്ടയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്.